Hi friends, NBS Nature Takinde Pudiri video like a laver sagadam. In the Namuk, Nadan Kori, Yang and Dressiam in the Noka. In the Namula, Ipu and Koriana. Pattern the pretty that even the tone and the bat 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 ഇനി ഇവനെ കൂട്ടിനകത്ത് കയറ്റിയിട്ട് തന്നെ പിടിക്കാൻ പറ്റും അല്ലാതെ നടക്കില്ല നിങ്ങളെ കാണുന്നു സൗണ്ട് അടിക്കുന്നു അങ്ങനെ നമുക്ക് അവനെ കിട്ടി ഇവനെയാണ് നമ്മൾ ഇന്ന് ഈ കയറ് നമുക്ക് ഇതിനെ കൊല്ലാൻ വേണ്ടി ഒരു കെട്ട് എങ്ങനെ ഇടാമെന്നാണ് കാണിക്കുന്നത് ഇതുപോലെ ഇട്ട് ദേ ഇതിനകത്തൂടെ അങ്ങനെ ഇട്ടിട്ട് കെട്ടി ഇരിക്കുക അതുപോലെ ഇതിന്റെ താഴ്വശത്തും അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഴി ഇതിനകത്ത് ഇടാം ഇടോ നമുക്ക് കോഴിയെ ഇതിനകത്ത് കയറ്റി വിടാം തലയുടെ അകത്ത് പല രീതിയിൽ നമുക്ക് കൊല്ലാൻ കഴിയും ഇതിന്റെ തലയെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കി കൊല്ലാം അല്ലാതെ നമുക്ക് ചെയ്യാം ഇതിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് കട്ട് ചെയ്തും നമുക്ക് ചെയ്യാം കട്ട് ചെയ്തും അതിനെ കൊല്ലാം പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ കഴുത്തിന്റെ ഇവിടെ ഇതുപോലെ കയറിട്ടും കൊല്ലാം ഞാൻ എന്നിട്ട് നമുക്ക് ഇപ്പോ നമുക്ക് കയറിട്ട് കൊല്ലാം എന്നിട്ട് നമ്മൾ കെട്ടി നന്നായിട്ട് ഇറുക്കിയതിന് ശേഷം വിട്ടാൽ മതി ഇറുകി നന്നായിട്ട് കാലിറുകിപ്പോയില്ല കാല് കയർ കയറിയപ്പോ വളരെ പെട്ടെന്ന് തന്നെ ചാകുന്നതാണ് പിന്നെ പൂവൻ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് ചാകില്ല കോഴി ചത്തു ചത്തിട്ടുണ്ട് ചത്തതാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഈ കയറിൽ നിന്ന് ഇങ്ങനെ അഴിച്ചെടുക്കാം ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തലയുടെ അകത്തൂടെ എടുക്കാം അതിന് ശേഷം ഇനി നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം രണ്ട് കിലോയുടെ
പൊടി വെച്ചു രണ്ടു കൂടുതലുണ്ട് 200 കൂടെ വെച്ചു നോക്കാം 500ന്റെ കൂടെ ആ കൂടി പോകുന്നു നമുക്കൊരു 100ന്റെ പൊടി ഇതിലിട്ട് നോക്കാം ഒരു 80ന്റെ പൊടി കൂടെ ഇട്ട് നോക്കാം ആ അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് 350 ഏകദേശം 2 350 ആണ് ഇതിൻ്റെ ഈ പൂവൻ്റെ വെയിറ്റ് രണ്ട് കിലോയും 500ഉം നമ്മൾ 150 ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ 2 350 ആണ് ഇവൻ്റെ വെയിറ്റ് നമുക്ക് ഇവൻ്റെ കാലുകളെ മുക്കിയെടുക്കാം കാല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ കൂടെ നടന്ന് കൊണ്ടിരിക്കുന്ന കാലാണ് അതുകൊണ്ട് നമുക്കത് വൃത്തിയാക്കാൻ ഈ തിളച്ച വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചിരുന്നാൽ മതിയാവും എന്നിട്ട് നമുക്കതൊന്ന് പതുക്കെ എടുത്തിട്ട് ഇതുപോലെ അഴുക്കുള്ള ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാം ആണെങ്കിൽ അതിനകത്ത് തന്നെ അതുപോലെ ഈ വശത്തെ കാലും ഇതുപോലെ നമുക്ക് ഇളക്കി എൻ്റെ കാലുകളെ വൃത്തിയാക്കാം അപ്പോൾ അഴുക്കൊക്കെ മാറിക്കിട്ടും ഇപ്പം നമുക്ക് അവസാനത്തെ പീസ് വരെ നമ്മൾ ഇളക്കിയെടുത്തു അപ്പോൾ നമ്മൾ ഇനി ഇറച്ചിയൊക്കെ ആകുന്ന സമയത്ത് അതിൽ നമുക്ക് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രണ്ട് കാലിനെയും വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കൊക്കും കൂടെ കളയാനാണ് വെട്ടി കളയേണ്ടതാണെങ്കിലും അതും കൂടെ വേണമെങ്കിൽ കൊക്കും കൂടെ വൃത്തിയാക്കിയെടുക്കാം വരുന്നില്ല ഇത് നമുക്ക് വെട്ടിക്കളയാം കുറച്ച് സമയം കൂടെ വെച്ചിരുന്നാൽ വരും ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഈ തൂവലുകളെല്ലാം ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വലിച്ചാൽ ഭയങ്കര കുറച്ച് ടൈറ്റേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബലപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് വെള്ളത്തിൽ ഈ തിളച്ച വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇറച്ചി പാടുമെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ തൂവലുകളെല്ലാം നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും അത് മാത്രമല്ല ഈ കോഴിയൊക്കെ ഒരു ചെറിയ പേനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെ ദേഹത്ത് കയറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയാൽ മതി പതുക്കെ ആയിട്ടില്ല വെള്ളത്തിനെ മറിച്ച് വെച്ച് ഒരു മിനിറ്റ് മുക്കി വയ്ക്കാം നമ്മൾ പതു അത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് വരുന്നുണ്ട് വലിയ തൂവലുകളൊക്കെ വലിയ തൂവലുകൾ അത്ര പെട്ടെന്ന് വരുന്നില്ല നമുക്ക് തിരിച്ച് അതിൻ്റെ കാൽഭാഗം കൂടെ നമുക്കൊന്ന് മുക്കിയെടുക്കാം കുറച്ചുകൂടെ വെള്ളം വയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വലിയ ചാവലായിപ്പോയി സാധാരണ നമ്മൾ സാധാരണ എടുക്കുന്ന കോഴിയാകുമ്പം താഴുന്നില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ വെള്ളം കോഴി മുങ്ങുന്ന ഇതിൻ്റെ തൂവലുകൾ പറിച്ചെടുക്കാം ആദ്യം നമുക്ക് ചിറകിൻ്റെ ഈ തൂവലുകൾ ഇങ്ങനെ വരുന്ന ഒരു നേരത്ത് എടുക്കാം ഇന്നാണ് നമുക്ക് കോഴി ഷെഡും കോഴി ഫാമും ഒക്കെ നമുക്ക് ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വന്നത് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കോഴികളെ ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയാണിത് നമുക്കിനി മറുവശം കൂടെ ശരിയാക്കാം അപ്പോൾ നമുക്ക് ഏകദേശം വലിയ തൂവലുകളെല്ലാം പോയി ഇനി നമുക്ക് ഇവനെ നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ തൂവലുകളൊക്കെ എടുക്കാം ഓക്കെ മോൻ ഇനി തലയുടെ ഈ ചെറിയ പീസൊക്കെ നന്നായിട്ട് എടുക്ക് നേരെ പിടിക്ക അല്ലെങ്കിൽ കോഴി പറന്നു ഇനി നമുക്ക് ഈ കോഴിയെ
ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി കത്തിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കോഴിയെല്ലാം നന്നായിട്ട് ഡ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഈ ഈ നൈസായിട്ടുള്ള മുടികൾ, അതുപോലെ ഈ ഇതിൻ്റെ ഇവിടെ ഇതാ ഇരിക്കുന്ന വീഡിയോയിൽ കാണുമോ എന്നറിയില്ല, നമുക്കറിയാം ഈ നൈസ് നൈസ് മുടികൾ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ എടുക്കാനൊക്കില്ല, അതിനെ ഒന്ന് നമുക്ക് ഈ ചൂടാക്കി ഇതൊന്ന് പിന്നെ ഇത് പിടിച്ചോ. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കാം. നീ പൊക്കണ്ട ഒരു സ്ഥലത്ത് മറിച്ച് വെച്ചും ഇതിൻ്റെ പുറവും താഴ്ത്തി വെക്കി. ഹലോ ഗൈസ്, നമ്മൾ ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴി. അയ്യേ, ഇതിൻ്റെ തൂവലുകൾ ഇങ്ങനെ കരിക്കുകയാണ്. ഏകദേശം എല്ലാ സ്ഥലത്തും കഴിഞ്ഞു. ആ ചെറിയ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റാത്ത തൂവലുകളെല്ലാം നമുക്ക് കരിച്ചു കളയാം. അപ്പൊ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് കഴുകാം, കുളിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇപ്പോൾ പറ്റിയ കരിയും ഒക്കെ അഴുക്കും ഒക്കെ കളയാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം. കുളിപ്പിക്കണ്ട മുക്കിക്കൊല്ലി. കാല് മടങ്ങുന്നില്ല, കാല് തല്ലി ഒടുക്കി. നമുക്ക് ഈ അഴുക്കൊക്കെ അവരെ ഇതിരിക്കുന്ന നല്ല ദേഹത്തിരിക്കുന്ന അഴുക്കൊക്കെ ഒരു കത്തി ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കാം. ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഈ ഇതാണ് കോഴികൾ മഴയത്തൊക്കെ നനയാതെ പിന്നെ എണ്ണ എടുത്ത് തൂവലുകളിലൊക്കെ പുരട്ടുന്ന സാധനമാണിത്. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ കോഴി ഡ്രസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുളിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കോഴി കുളിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുക, അപൂർവ സന്ദർഭങ്ങളിൽ സന്ദർഭമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കഴിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ചൊന്ന് പുരട്ടി എന്തെങ്കിലും ഇൻഫെക്ഷനോ അണുക്കളോ എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഒന്ന് പുരട്ടി ക്ലീൻ ചെയ്യാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ചിറക് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വലിച്ച് എടുക്കണം. കട്ട് ചെയ്ത് മാറ്റിയിടുക. ഇനി മറുവശത്തെ ചിറക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ദെൻ വലിച്ച് ഉരിച്ചിങ്ങെടുത്താൽ മതി. അപ്പൊ നമുക്ക് തോലോടുകൂടി ഇളകി വരും. രണ്ടാമത്തെ ചിറകും നമുക്ക് കട്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് അടുത്തതായി നമുക്ക് കാലുകളെ മാറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് അതിൻ്റെ രണ്ട് വശത്തെ തോലിനെ ഒന്ന്
മറിച്ചു വിട്ടിട്ട് ഒരു സൗണ്ട് കേൾക്കുന്ന രണ്ട് വശത്തും ഇങ്ങനെ പിടിച്ചതുപോലെ ഒടിക്കണം. ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടാതെ അത് ഇളകി വന്നു. ഇനി നമുക്കിത് അറുത്തെടുക്കാം. അടുത്ത കാല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വശത്ത് രണ്ട് എല്ല് കാണും ഇതുപോലെ, അതിനൊന്ന് ഇതുപോലെ മുകളിലോട്ട് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഫ്രണ്ടിലുള്ള തോലെടുത്തിട്ട് ഫ്രണ്ടിലുള്ള തോല് മുകളിലോട്ട് വലിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് കണ്ടും ബലമായിട്ട് രണ്ടിഞ്ച് വലിക്കണം. ഉറക്കം വലിക്കും രണ്ട് നിങ്ങൾ പിടിച്ചോ, വീഴരുത്. ഓക്കെ, ഇങ്ങനെ പിടിച്ച് ആ ഫ്രണ്ട് വശം പൊളിച്ച് ഇതുപോലെ നിറയെ ഇറക്കി പിടിച്ച് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് അടുത്തതായി നമുക്ക് ഹൃദയം, ഇതാണ് ഹൃദയം, ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലൊരു കയ്പ് എന്ന് പറയുന്നൊരു അടുത്തതായിട്ട് നമുക്ക് ഈ ലിവർ കട്ട് ചെയ്തെടുക്കാം. നല്ല ബ്ലഡാണ്. അപ്പൊ ഇതും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം, ഇതിനകത്തുള്ള ഈ പച്ച കളറിൽ കിടക്കുന്ന ഈ സാധനം കട്ടാവുകയാണെങ്കിൽ, ഇതവിടെ ഉണ്ട്, ഇത് കട്ടാവുകയാണെങ്കിൽ നമ്മൾ പഴയ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ മീനിന് നാടൻ മീനുകൾക്കൊക്കെ അതുപോലെ ചൂര എന്ന് പറയുന്ന മീനിനൊക്കെ ഇതുപോലെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യും. ഒട്ടി എല്ലായിടത്തും ആകുകയാണെങ്കിൽ ഇറച്ചി മുഴുവനും കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇറച്ചി കഴിക്കാൻ കൊള്ളില്ല, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് കഴുകി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കുടലും മറ്റു കാര്യങ്ങളെല്ലാം വരച്ച് കൊടുക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ തോല് നമ്മൾ ആദ്യമേ തന്നെ തല കട്ട് ചെയ്ത് മാറ്റരുത്, എന്നാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇതും അതിൻ്റെ ആമാശയവും എല്ലാം കൂടെ നമുക്ക് വലിച്ചെടുക്കാം. നമുക്ക് ഈ സാധനം വേണമെങ്കിൽ എടുക്കാം, കുടലും മറ്റു സാധനങ്ങളെല്ലാം നമുക്ക് കളയേണ്ടതാണ്. ഇത് ആവശ്യമുള്ളവർ കിഡ്നി എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ കുടലെല്ലാം കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ മലാശയം കൂടെ ചേർത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഈ ഇവിടുത്തെ തോലൊന്ന് ഇളക്കി എടുത്തിട്ട് ഈ തലയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ കാല് കട്ട് ചെയ്ത് മാറ്റാം. തോലൊക്കെ ഒന്ന് നാല് വശമാക്കിയിട്ട് രണ്ട് കറക്ക് കറക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ കാലിൻ്റെ തോലൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പിടിച്ചോടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കും.
ഇനി നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഈ കോഴിയുടെ പീസുകളൊക്കെ, നമ്മൾ മെയിനായിട്ടുള്ള പീസുകളെല്ലാം ഇളക്കി വെച്ചിരിക്കുന്നതാണ്. ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ ഇതിന്റെ നമ്മൾ തന്നെ ഇവിടെ കുഞ്ഞ് വിരിയിച്ച് വളർത്തിയ കോഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കരളും അതിന്റെ ഹൃദയവും ഈ ഭാഗം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ എടുക്കാനുണ്ട്. ഇതാണ്, ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് പിടിക്കില്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതിനെ എടുക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമ്മളെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഉപയോഗത്തിനെടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിറക്, ഇത് ചിറകിന്റെ പീസാണ്, ഇത് നമുക്ക് മുറിച്ചെടുക്കാം. പിടിച്ചോ. അതിനുശേഷം ഇത് ഇവിടെ ഉള്ള ചെറിയ ഇതിനെ കൂടെ മുറിച്ചെടുത്തിട്ട് നമ്മൾ വെട്ടുകർത്തി എടുത്തിട്ട് ഇതിനെ ഇതുപോലെ തടിയിൽ വെച്ചിട്ട് കൊത്തി എടുക്കണം. അതുപോലെ നമുക്ക് ഈ പീസും അതുപോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കാര്യം പിടിച്ചോ. ഓക്കെ, പിടിച്ചോ. ഇനി നമുക്ക് ഈ മാംസം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ കാലിൽ നിന്നും അറുത്തെടുക്കണം. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ, നാടൻ കോഴിയാണ് അപ്പോൾ നല്ല കട്ടിയായിരിക്കും, ആവശ്യമുള്ള വലിപ്പത്തിൽ കൊത്തി എടുക്കാം. അതുപോലെ ഈ നടുക്കുള്ള ഈ പീസിനെയും വെച്ച് വെട്ടി ഇതുപോലെ വെട്ടി എടുക്കാം. അതുപോലെ പീസിലാണ് വെട്ടേണ്ടത്, അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറുത് ചെറുതായിട്ട് നമുക്ക് വെട്ടി ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. പീസുകളാക്കി മുറിച്ച് എടുക്കാം. ഇത് ഒരുപാട് നമ്മൾ മറ്റേ വെള്ളക്കോഴി പോലെ അല്ലെങ്കിൽ ബ്രോയിലർ കോഴി പോലെ പിന്നെ വലിയ പീസുകളൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല കട്ടി ഉണ്ടാവും. ഇതും അത്യാവശ്യം ഏകദേശം 1.5 വർഷം, ഏകദേശം 2 വർഷമൊക്കെ ആവുമായിരിക്കും. 1.5 വർഷമായ കോഴിയാണ്, അപ്പം അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടാവും. ഇത് കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലെയായിരുന്നു കോഴി ഡ്രസ് ചെയ്തെടുത്തിരുന്നത്. ഇന്ന് നമുക്ക് പല മാർഗങ്ങളൊക്കെ ഉണ്ട്. വീടുകളിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് നമുക്ക് അതുപോലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷാംശം നിറഞ്ഞ ഇറച്ചിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വീടുകളിൽ കോഴികളെ വളർത്തി നമുക്ക് മുറിച്ച് കറി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. നമ്മൾ ആ തോലൊന്ന് ഉരിച്ച് കളയുകയാണെങ്കിൽ
കുറച്ച് സമയം ലാഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് 1-2 മണിക്കൂർ നേരത്തെ വലിയൊരു ജോലിയാണ് ഇത്. അത് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. വലിയ പീസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വലുതായിട്ട് തന്നെ ഇടാം. നമുക്കിത് ഫ്രൈ ചെയ്യണമെങ്കിലും കുറച്ച് വലുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പറമ്പിൽ വിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പറമ്പിലെ ഔഷധ ചെടികളെയും ഔഷധ പുല്ലുകളൊക്കെ കഴിച്ച് പിന്നെ മണ്ണും കല്ലും ഒക്കെ നന്നായി കഴിച്ച് വളരുന്ന കോഴിയാണ് ഇത്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഡ്രസ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.